അഞ്ചൽ ശബരിഗിരി സെൻട്രൽ സ്കൂളും അർപ്പിത ആശ്രയ കേന്ദ്രവും സംയുക്തമായി സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു. അർപ്പിത ആശ്രയ കേന്ദ്രത്തിൽ നടന്ന സ്നേഹക്കൂട്ടായ്മ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വി തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു സന്യാസി തന്റെ ആശ്രമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ നിറവിൽ പരിസരം മറന്ന് എല്ലാം മറന്ന് ഈ സന്യാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോഴേക്കും സമയം പോയതറിഞ്ഞില്ല, നേരം പോയതറിഞ്ഞില്ല. അതിനെ തിരിച്ചറിയുന്നത് ഒരു പക്ഷി തന്റെ കയ്യിൽ വന്നിരിക്കുന്നതാണ്. ആ പക്ഷിക്ക് അലോസരം ഉണ്ടാക്കാതിരിക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്ന ഈ സന്യാസി കുറെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് തിരിച്ചറിയുന്നു പക്ഷി കൈവെള്ളിയിൽ ഒരു മുട്ട ഇട്ടിരിക്കുന്നുവെന്ന്. അത് ഈ വിരിയുമായി കാത്തിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സന്യാസിക്ക് വേര് പിടിക്കുകയും വൃക്ഷച്ചില്ല പോലെ പടർന്ന് പന്തലിച്ച് ആശ്രമത്തിന് പുറത്തേക്ക് വലുതായി വളർന്നു വലുതായി വൃക്ഷശിഖരങ്ങളോടുകൂടി അനവധി പക്ഷികൾക്ക് ആശ്രയം കൊടുക്കുകയും ആളുകൾക്ക് തളരു കൊടുക്കുകയും സ്വസ്ഥത കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹാവൃക്ഷമായി. അർപ്പിത ആശ്രയ കേന്ദ്രം പ്രസിഡന്റ് വി വൈ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്നേഹക്കൂട്ടായ്മയിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ചാമക്കാല ജ്യോതികുമാർ, ഡോക്ടർ വി കെ ജയകുമാർ, അഡ്വക്കേറ്റ് അഞ്ചൽ സജീവൻ, തോയിത്തല മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹക്കൂട്ടായ്മയ്ക്ക് ശബരിഗിരി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും നേതൃത്വം നൽകി. ചടങ്ങിൽ വിദ്യാർത്ഥികൾ ആശ്രയ കേന്ദ്രം അന്തേവാസികൾക്കായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.